മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 13:1 നമുക്ക് ധ്യാനിക്കാം. പ്രോവേർബ്സ് ചാപ്റ്റർ 13:1. ഇവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുക: വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ കൂടുതലായി ഞാൻ ഈ തവണ മക്കളോടാണ് സംസാരിക്കുക. നമ്മൾ തീർച്ചയായിട്ടും അപ്പൻ്റെ ഉപദേശങ്ങൾ കേൾക്കുകയും അവരുടെ ശാസനങ്ങളൊക്കെ നമുക്ക് തരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ബോധ്യത്തോടെ സ്വീകരിക്കുകയും ചെയ്യണം. അതിനെ അവഗണിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അച്ചടക്കമുള്ള മക്കൾ അതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. ഈയിടെ ഞാൻ കേട്ടതാണ്, തമാശ ആണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മകന് പുറത്തുനിന്ന് വന്നതാണ്, അവനിങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ട് ആരെയും ശ്രദ്ധിക്കുന്നില്ല. വീട്ടിലൊക്കെ ആളുകൾ ഇരിപ്പുണ്ട്, പക്ഷെ അവരെ ശ്രദ്ധിക്കുന്നില്ല. മൊബൈലിൽ എന്തോ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് കയറി പോവുകയാണ്. ഉടനെ ഈ വീട്ടുകാരെല്ലാം കൂടെ അയൽവക്കക്കാരെല്ലാം വിളിച്ചു കൂട്ടുകയാണ്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. അവ സ്വന്തം വീടല്ലായിരുന്നു. അവൻ അത്രയേറെ മൊബൈലിൽ ഇൻവോൾവ് ആയതുകൊണ്ട് വേറെ ഏതോ വീട്ടിൽ നിന്ന് സ്വന്തം വീടെന്ന മട്ടിലും കയറി പോവുകയാണ്. അപ്പോൾ അവർ വാസ്തവത്തിൽ ഈ എന്തോ അപകടമുണ്ട് എന്നുള്ള മട്ടിൽ യാതൊരു സൂചനയുമില്ലാതെ കയറി പോകുന്ന കണ്ടപ്പോഴത്തേക്ക് അയൽവക്കക്കാരെ വിളിച്ചു കൂട്ടിയതാണ്. ഞാനത് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മളുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന ശാസനകൾ, തിരുത്തലുകൾ സ്വീകരിക്കണം. അത് നമുക്ക് നന്മ മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് ഈ കോവിഡ് കാലത്തിൽ ഒരു വലിയ അപകടം തന്നെയാണ് ഈ മൊബൈൽ അഡിക്ഷൻ. നമ്മളതിൽ നിന്ന് തിരിയുവാനും നമ്മൾ അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും ഒക്കെ സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം തന്നെ തകരാറിലായി പോകും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു നിയന്ത്രണം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.